ഇൻഫോടെക് മലയാളം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എല്ലാ കൂട്ടുകാർക്കും നന്ദി അറിയിക്കുന്നു. ഇനിയും നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഇൻഫോടെക് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടി ഈ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ചെയ്യുന്നത് SBIയുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. SBIയുടെ നെറ്റ് ബാങ്കിങ് വഴി വെർച്വൽ ഡെബിറ്റ് കാർഡ് ക്രിയേറ്റ് ചെയ്യുന്ന വിധമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. SBIയുടെ വെർച്വൽ ഡെബിറ്റ് കാർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഓൺലൈനിൽ തന്നെ കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാർഡാണ്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിചിതമല്ലാത്ത സൈറ്റുകളിൽ നമുക്ക് ബിൽ പേയ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൻ്റെയോ ഫിസിക്കൽ ATM കാർഡിൻ്റെയോ യാതൊരുവിധ ഡീറ്റെയിൽസും കൊടുക്കേണ്ട എന്നുള്ളതാണ്. അപ്പം ഈ ഒരു കാർഡും കൊണ്ട് നമുക്ക് എല്ലാ ഷോപ്പിംഗ് സൈറ്റുകളിലും പർച്ചേസ് ചെയ്യുവാനായിട്ട് സാധിക്കും. നമുക്ക് ഈ ഒരു കാർഡ് ഡെബിറ്റ് കാർഡാണ്, ക്രെഡിറ്റ് കാർഡല്ല. ഈ കാർഡിലേക്ക് ആവശ്യമായ തുക നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് മാറ്റുന്നത്. ഇപ്പോൾ നമ്മളൊരു 100 രൂപ സെറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് 100 രൂപ കുറയും. ഈ ഒരു കാർഡിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 48 മണിക്കൂറാണ്. അതിനുശേഷം ആ കാർഡ് ഇല്ലാതാകും. അത് കഴിഞ്ഞിട്ട് ആ കാർഡിലുള്ള തുക നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു കയറും. ഉപയോഗിച്ചില്ലെങ്കിൽ മാത്രം, ഉപയോഗിച്ചാൽ അതിനകത്ത് 100 രൂപ സെറ്റ് ചെയ്തു, അതിന് നമ്മളകത്ത് ഒരു 50 രൂപ ഉപയോഗിച്ചു, ആ 50 രൂപ ബാലൻസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ തിരിച്ച അക്കൗണ്ടിൽ തന്നെ റിവേഴ്സ് ആവും. നമുക്ക് ഈ ഒരു കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തികച്ചും സെക്യൂർ ആയിരിക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ട്. അതിനുള്ളൊരു ഓപ്ഷനാണ് SBI കൊണ്ടുവന്നിരിക്കുന്നത്. ഇതെങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഉടനടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ്. വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.retail.onlinesbi.com എന്ന വെബ്സൈറ്റിൽ വരിക. ഈ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്നും കയറി വരാവുന്നതാണ്. അതിൽ വന്നതിന് ശേഷം പേഴ്സണൽ ബാങ്കിങ് എന്നതിൽ ലോഗിൻ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന പേജിൽ കണ്ടിന്യൂ ടു ലോഗിൻ എന്നത് കൊടുക്കുക. ഇവിടെ നമ്മുടെ SBI നെറ്റ് ബാങ്കിങ്ങിൻ്റെ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം ലോഗിൻ കൊടുക്കുക. ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും നമ്മൾ എത്തിച്ചേരുന്നത്. ഇതാണ് SBI നെറ്റ് ബാങ്കിങ്ങിൻ്റെ ഹോം പേജ്. ഇവിടെ നമുക്ക് ബാലൻസ് ചെക്ക് ചെയ്യുവാനും അവസാനത്തെ 10 ട്രാൻസാക്ഷൻ വിവരങ്ങളും അറിയുവാനും, പിന്നെ നമ്മുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് ഇതിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും ഒക്കെ പരിശോധിക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ പാൻ കാർഡ് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ പാൻ കാർഡ് ലിങ്ക് ചെയ്യുവാനുള്ള ഓപ്ഷനും ഇവിടെ കൊടുക്കുന്നുണ്ട്. മുകളിലായിട്ട് കുറച്ച് മെനുകൾ കാണാം. മൈ അക്കൗണ്ട് ആൻഡ് പ്രൊഫൈൽ, പേയ്മെൻറ്റ് ആൻഡ് ട്രാൻസ്ഫേഴ്സ്, ബിൽ പേയ്മെൻറ്റ്സ്, ഫിക്സ്ഡ് ഡിപ്പോസിറ്റ്, ഇ ടാക്സ്, ഈ സർവീസസ്, റിക്വസ്റ്റ് ആൻഡ് എൻക്വയറീസ്, യൂസ്ഫുൾ ലിങ്ക്. ഇതിൽ നമുക്കാവശ്യമായി വരുന്നത് ഈ സർവീസ് എന്ന ഓപ്ഷനാണ്. അതിൽ ഈ കാർഡ് സെലക്ട് ചെയ്യുക. അതിൽ വരുന്ന പേജിൽ സ്റ്റേറ്റ് ബാങ്ക് വെർച്വൽ കാർഡ് എന്നത് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ അക്കൗണ്ട് നമ്പർ കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ നെറ്റ് ബാങ്കിങ്ങിൻ്റെ ഐഡിയിൽ ഒന്നിലധികം അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ ഇവിടെ അതും കാണിക്കുന്നതാണ്. ഇവിടെ എനിക്കിപ്പോൾ ഒരു അക്കൗണ്ടേ ഉള്ളൂ, അതിനാൽ ഇത് ഓൾറെഡി സെലക്ട് ആയി കിടപ്പുണ്ട്. അതിനുശേഷം താഴെ നമുക്ക് ഇവിടെയാണ് ഡെബിറ്റ് കാർഡിൽ എമൗണ്ട് സെറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് 100 രൂപ മുതൽ മാക്സിമം 50,000 രൂപ വരെ സെറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇവിടെ ഞാനിപ്പോൾ 100 രൂപ സെറ്റ് ചെയ്യുകയാണ്. 100 രൂപ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ച് നോക്കുക. അതിനുശേഷം എഗ്രി കൊടുത്ത് ജനറേറ്റ് കൊടുക്കുക. ഇങ്ങനെയൊരു പേജിലേക്കായിരിക്കും നമ്മൾ കടന്നു വരുന്നത്.
ഇവിടെ കാർഡ് ഹോൾഡർ നെയിമും ഡെബിറ്റ് അക്കൗണ്ട് നമ്പരും വെർച്വൽ കാർഡ് ലിമിറ്റും കാണിക്കും. ഈ ഡെബിറ്റ് അക്കൗണ്ട് നമ്പർ ഒന്നിലധികം അക്കൗണ്ട് ഉള്ളവർ ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ അക്കൗണ്ട് തന്നെയാണോ സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന്. ഇത് ഉറപ്പുവരുത്തിയ ശേഷം ജനറേറ്റ് നൽകുക. ഇവിടെ നമ്മുടെ ഫോണിലേക്കൊരു ഹൈ സെക്യൂരിറ്റി പാസ്വേഡ് വരും, അതിവിടെ എൻ്റർ ചെയ്ത് നൽകണം. ഞാൻ എൻ്റർ ചെയ്ത് നൽകുന്നു. അതിനുശേഷം കൺഫേം കൊടുക്കുക. ഇതേ നമ്മുടെ വെർച്വൽ ഡെബിറ്റ് കാർഡ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഡെബിറ്റ് കാർഡ് നമ്പരും CVV നമ്പരും എക്സ്പയറി ഡേറ്റും കാണിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് വെർച്വൽ ഡെബിറ്റ് കാർഡ്. ഈ കാർഡ് വിവരങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ബിൽ പേയ്മെൻ്റ് എല്ലാം നടത്തുവാനായിട്ട് സാധിക്കും. പരിചിതമല്ലാത്ത ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന് ഷോപ്പിങ്ങിനായി ബിൽ പേയ്മെൻ്റ് നടത്തുമ്പോൾ ഈ ഒരു രീതി ഉപയോഗിക്കാവുന്നതാണ്. അതുവഴി നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അല്പം കൂടി സുരക്ഷിതമായിരിക്കും. ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ, ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് നമ്പർ എന്നിവ അവർക്ക് കൈമാറാതെ തന്നെ ബിൽ പേയ്മെൻ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഈ ഡെബിറ്റ് കാർഡ് ക്രിയേറ്റ് ചെയ്യുന്ന വിധം കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയുമുള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് നൽകുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഉടനടി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.